അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, ക്ഷമിക്കണം. ഇന്ന് പറയാനുള്ള വിഷയം കുറച്ച് കമൻ്റോളികളെ കുറിച്ചാണ്. കമൻ്റോളികൾ എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു വാർത്തയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ആരുടെയെങ്കിലും പ്രമുഖരുടെയോ സെലിബ്രിറ്റികളുടെയോ ഒക്കെ പോസ്റ്റിന് താഴെ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരം കെട്ട ഒരു ഐറ്റമാണ് കമൻ്റോളികൾ. ആ കമൻ്റ് ഇവിടെ ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്, അത് നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇതിനു മുമ്പേ പറയുവാനുള്ളത്, 4 വർഷം മുമ്പാണ് നമ്മുടെ നാട്ടിൽ നിപ്പ വൈറസ് സ്ഥിരീകരിക്കപ്പെടുന്നത്. അതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ ചികിത്സ തേടുകയും അതുപോലെ തന്നെ അതിനോടനുബന്ധമായിക്കൊണ്ടാണ് കേരളത്തെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഒരു സംഭവം ഉണ്ടായത്. ആ സംഭവം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ലിനി എന്ന് പറയുന്ന ഒരു നഴ്സ് മരണപ്പെട്ടു പോവുകയാണ് നിപ്പ വൈറസ് ബാധിച്ചുകൊണ്ട്. നിപ്പ രോഗികളെ ചികിത്സിച്ചിരുന്ന, ഐസൊലേഷൻ വാർഡിൽ ജോലി ചെയ്തിരുന്ന ലിനി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ അല്ലെങ്കിൽ നഴ്സ്, ഇവിടെ ലിനിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലിനിയുടെ ഭർത്താവ് സജീഷ് വിവാഹിതനാവുകയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും സജീഷ് ഒരു ചെറുപ്പക്കാരനാണ്. ലിനി ജോലി ചെയ്തിരുന്നത് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലായിരുന്നു. അവിടെ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് നിപ്പ സ്ഥിരീകരിക്കുകയും അവർക്ക് മരണം സംഭവിക്കുകയും ചെയ്തു. അത് നമ്മയൊക്കെ വളരെ വിഷമത്തിലാക്കിയ ഒരു കാര്യമായിരുന്നു. നമ്മളതിനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും അവരുടെ പറക്കമുറ്റാത്ത ചെറിയ രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യമോർത്തൊക്കെ നമ്മൾ പല ആളുകളും വിഷമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം സജീഷ് എന്നാണ് ലിനിയുടെ ഭർത്താവിൻ്റെ പേര്. സജീഷ് ദൂരസ്ഥലത്ത് ജോലി ചെയ്തിരുന്നത്, അവർക്ക് അദ്ദേഹത്തിന് കുട്ടികളെ നോക്കുവാൻ ബുദ്ധിമുട്ടായത് കാരണം ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയും അതിനുശേഷം സർക്കാർ സ്വാഭാവികമായിട്ടും ലിനിയുടെ ജോലിയുടെ പകരമായിക്കൊണ്ട് സർക്കാർ ലിനീഷിന് ജോലി കൊടുക്കുകയും ചെയ്തു. അവർ ലിനിയുടെ നഷ്ടം വേദനയായിട്ട് അവശേഷിപ്പിച്ചുകൊണ്ട് അവരവരുടെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയും മീഡിയകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലിനിയുടെ ഭർത്താവ് സജീഷ് പുനർവിവാഹം കഴിക്കുന്നു എന്നുള്ളത്. ഇതൊരു അപൂർവ സംഭവമൊന്നുമല്ല. ചെറുപ്പക്കാരനായ ഒരാളുടെ ഭാര്യ മരണപ്പെട്ടു പോയാൽ അവരുടെ, പ്രത്യേകിച്ച് കുട്ടികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, പുനർവിവാഹം കഴിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്, എല്ലായിടത്തും നടക്കുന്നതാണ്. ഈ വിഷയം സംബന്ധിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമുക്ക് ആ വിവാഹത്തിൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഇവിടെ ഇതുപോലെയുള്ള പുനർവിവാഹങ്ങളും മറ്റും സാധാരണയായിട്ട് നടക്കുന്നതാണ്. ഒരു യുവാവായ ആളുടെ ഭാര്യ അത്യാഹിതം വന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു രോഗം വന്ന് മരണപ്പെട്ടു പോയി എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ ഇനി ബാക്കി കാലം ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാനൊന്നും കഴിയില്ല. എന്നാൽ ഈ വാർത്തയ്ക്ക് പിന്നിൽ വന്ന കുറച്ച് കമൻ്റോളികളുടെ കമൻ്റുകൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അത് നമുക്ക് രാജേന്ദ്രൻ എന്നൊരാളുടെ കമൻറ്റ് ഒന്ന് നോക്കാം. കണ്ടു, ഇവനൊക്കെ പരമസുഖം, ഒരു കണക്കിന് ഭാര്യ മരിക്കാൻ കാത്തു നടക്കുകയായിരുന്നു. ഒരുത്തൻ്റെ കമൻ്റാണത്. ആരെങ്കിലും പുനർവിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ട് ഭാര്യ മരിക്കാൻ കാത്തു നടക്കുമോ? അയാളുടെ പ്രൊഫൈലിൽ ഞാൻ കയറി നോക്കി. അപ്പോൾ പ്രൊഫൈൽ ലോക്കാണ്. പ്രൊഫൈലിൽ അയാളും അയാളുടെ കെട്ടികളുമാണെന്ന് തോന്നുന്നുണ്ട്. ഏതൊരു സ്ത്രീ ആയിട്ടാണ് അയാൾ നിൽക്കുന്നത്. അയാൾ അയാളുടെ ഭാര്യ മരിക്കാൻ കാത്തു നടക്കുകയാണോ? എന്താണ് രാജേന്ദ്രൻ രാജേട്ടാ, ഒരു ലേശ ഉളുപ്പൊക്കെ വേണ്ട നിങ്ങൾക്ക് അല്ലേ? ഇതിന് കമൻ്റോളി എന്നല്ലാണ്ട് എന്താണ് രാജേട്ട ഇങ്ങനെയൊക്കെ പറയുക? രാജേന്ദ്ര, അടുത്തത് നോക്കാം. അടുത്തത് ഈ പിന്നെ കമൻ്റുകൾ പറയുന്നതിന് മുമ്പ് അതിലൊരുപാട് ആശംസകളുണ്ട്, ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളുണ്ട്, മറ്റുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ ഓർമ്മപ്പെടുത്തലുകൾ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഈ കുട്ടികളെ 4 വർഷമായിട്ട് ഇവരാരെങ്കിലും ഒന്ന് പോയി നോക്കിയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, താലോലിച്ചിട്ടുണ്ടോ, അവർക്കെന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ, അവർക്കെന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ? ഇതൊന്നുമില്ല. ഇവരിപ്പോൾ ആ ചെങ്ങായി ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളാണ് കമൻ്റോളികൾ. അടുത്തത് ഒരു ബുൾനുൾ എന്ന് പറഞ്ഞുകൊണ്ട്, അത് പിന്നെ ഒരു സ്ത്രീയുടെ മുഖചിത്രമാണുള്ളത്, കണ്ടു നോക്ക്. ഒരു സ്ത്രീയുടെ മുഖചിത്രമാണ്. അവൾ പറയുന്നത്, കുട്ടികളെ നേരെ നോക്കിയിട്ടില്ലെങ്കിൽ കേരളത്തിലെ അമ്മമാരുടെ
സ്വഭാവം ശരിക്കറിയുന്നത്. എന്തറിയാനേ? ഈ കുട്ടികളെ നാല് വർഷമായിട്ട് അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞു മക്കൾക്ക് അമ്മയുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതിഭ എന്ന് പറയുന്ന ടീച്ചറ്, അവർക്കൊരു മോളുണ്ട്. ആ മോൾക്കൊരു അച്ഛൻ്റെ ആവശ്യമുണ്ട്. അവർ വിവാഹിതരാകുമ്പോൾ ഇവർക്ക് എന്താണ് ഈ ചൊറിഞ്ഞ് കുരുപൊട്ടി ഒലിക്കുന്നത്? ഇവ ഈ കമൻറ്റ് നോക്കും നിങ്ങൾ. ഇതിലൊക്കെ എന്താണ്, എന്ത് ശരിക്കറിയ എന്നുള്ളതാണ്. ആ സജീഷിൻ്റെ രണ്ട് മക്കളല്ലേ അത്, അല്ലേ? അയ്യേ അയ്യേ. അടുത്ത കമൻ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. മറ്റൊരു കാര്യം പറയാൻ പറഞ്ഞു, വടകര ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ടാണ് പ്രതിഭയുടെയും സജീഷിൻ്റെയും വിവാഹം നടന്നത്. റിതുല്, സിദ്ധാർത്ഥ് എന്ന് പറയുന്ന രണ്ട് മക്കളും പ്രതിഭയുടെ മോളും അടക്കം കുടുംബങ്ങൾ മാത്രം, അവരുടെ അടുത്ത ബന്ധുക്കൾ മാത്രം ചേർന്നുകൊണ്ടുള്ള ചെറിയ ലളിതമായ ഒരു ചടങ്ങിലാണ് ഈ വിവാഹം നടന്നത്. സ്വാഭാവികമായിട്ടും ലിനി എന്ന് പറയുന്ന ഒരു നേഴ്സിൻ്റെ ഭർത്താവ് വിവാഹിതനാകുമ്പോൾ അതൊരു വാർത്തയാവും. പക്ഷേ ആ വാർത്ത നമ്മളൊരു വാർത്തയായിട്ട് കാണുക, അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി ഒളിഞ്ഞ, അതിൽ ഒരുത്തൻ്റെ കമൻ്റ് ഉണ്ട്, എന്താണ്, ആ മൂത്ത പയ്യൻ്റെ മുഖം നോക്കി അവൻ്റെ തീരെ ഇഷ്ടമല്ല എന്ന് മുഖശാസ്ത്രം. വേറൊരുത്തൻ്റെ കമൻ്റ് ഉണ്ട്, ഞാൻ അതൊക്കെ ഇതിലിടാം. വേറൊരുത്തൻ്റെ കമൻ്റ് ഉണ്ട്, പിന്നെ പ്രവചനം, ആ ഇനി അടുത്ത വാർത്തയായി ലിനിയുടെ മക്കളെ രണ്ടാനമ്മയുടെ ഉപദ്രവം. കമൻ്റൊക്കെ ഞാനിവിടെ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഓരോന്നോരോന്ന് വായിക്കാം. കൂടുതൽ ഇടുന്നില്ല, ഇത് അറിയിക്കുവാൻ വേണ്ടി മാത്രം കുറച്ച് ഒക്കെ ഇതിൽ കാണിക്കണമല്ലോ. വളരെ മോശമായിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ മാത്രം മുഴുവൻ എടുത്ത് പിന്നെ വീശി എറിയേണ്ടതാണ് ഇതിൽ കൂടെ. അപ്പോൾ എല്ലാവരെയും തുറന്നു കാണിക്കുക എന്നില്ല, എല്ലാവരും അടങ്ങിയിരിക്കുക, മാന്യമായിട്ട് കമൻ്റ് ചെയ്യുക. മറ്റുള്ളവൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് വല്ലാണ്ട് കയറിയിട്ട് ഒളിഞ്ഞു നോക്കുന്ന ആ ഒരു ചീപ്പ് ഏർപ്പാടുണ്ടല്ലോ, അതൊന്ന് ഒഴിവാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അടുത്ത കമൻറ്റിലേക്ക്, അടുത്തൊരു കമൻ്റാണ്, നിങ്ങൾ കമൻറ്റ് വായിച്ചു നോക്കിയേ. ലിനിക്ക് കിട്ടിയ ജോലി അവൻ രാജിവെക്കണം. ഈ ആശുപത്രിക്ക് മുന്നിലൂടെ പോകുമ്പോൾ ഒരിക്കൽ പോലും ആശുപത്രിയിലേക്ക് ലിനിയുടെ ഓർമ്മയിൽ നോക്കാതെ പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ഒരു കമൻ്റ് വിളി കമൻ്റ് ഇട്ടിട്ടുണ്ട്. എന്തിനു രാജിവെക്കുന്നത്? എന്താണ് അതിൻ്റെ ആവശ്യം? അവൻ ഇനി ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടാണോ ഈ പിന്നെ ജോലി ഏറ്റെടുത്തിട്ടുള്ളത്? അതേപോലെ ഈ രണ്ട് മക്കള്, ലിനി പ്രസവിച്ച ഈ സജീഷിൻ്റെ രക്തത്തിൽ പറഞ്ഞ രണ്ട് മക്കൾ അവിടെ ഇല്ലേ? ലിനി പ്രസവിച്ചതല്ലേ, പാലൂട്ടിയതല്ലേ, എത്രയും മരണം വരെ വളർത്തിയതുമല്ലേ? ആ മക്കളെ കാണുമ്പോൾ എന്താ ലിനിനെ അവന് ഓർമ്മ, സജീഷിന് ഓർമ്മയുണ്ടാവില്ലേ? ഒന്ന് പോയ കമൻ്റ് വിളി അവിടുന്ന്. അടുത്ത കമൻറ്റിലേക്ക് വരാം. അടുത്തൊരു രോഹിത് കുമാറാണ്, അത് ഭയങ്കര കോമഡിയാണെന്നും പറഞ്ഞിട്ടാണ് അവൻ ആ കമൻ്റ് ഇട്ടുള്ളത്. വട്ടനും പോയി പൊട്ടനും പോയി, സർക്കാർ ജോലിയും കിട്ടി, പെണ്ണും കിട്ടി, ഐലസാന്നും പറഞ്ഞിട്ട് എന്തോട്ട ഷബി ഇതൊക്കെ അല്ലേ. ഷബി എന്ന് പറഞ്ഞാൽ ശവങ്ങളടക്കം പിന്നെ ജീവൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചു തല്ലും. അതിനേക്കാളും മോശമാണ് ഈ കമൻ്റ് വിളിയൊക്കെ. രോഹിത് കുമാർ, വട്ടനും പോയി പൊട്ടനും പോയി, സർക്കാർ ജോലിയും കിട്ടി, പെണ്ണും കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കമൻ്റാണത്? ഒരു മനുഷ്യന് പെണ്ണിട്ടാനും പാടില്ലേ? വാരി മരിച്ചാൽ ബ്രഹ്മചാരിയായിട്ട് അങ്ങനെ നടന്നോളണോ? ആ കുട്ടികളുടെ കാര്യം ആര് നോക്കും? അത് നോക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവില്ലേ? അയ്യയ്യേ. അടുത്തത് സുബിൻ എം കെ, ഉപദേശമാണ്, കുട്ടികളെ നല്ലോണം നോക്കണേന്ന്. അത്രയും കാലം കുട്ടികളെ നോക്കിയിരുന്ന ആരാണ്? ഈ പോയി നോക്കിയിട്ടുണ്ടായിരുന്നോ? സുബിനെ ഇവിടെ കിടന്നിട്ട് ഒരു ഇതെടുത്തിട്ട് കമൻ്റ് എഴുതുമ്പോൾ, ഈ കീബോർഡിൽ യുദ്ധം നടത്തുമ്പോൾ ഇത് വായിക്കുന്ന അവരുടെ കുടുംബങ്ങളുണ്ട്. ഈ മക്കൾ എഴുത്തും വായന അറിയുന്നവരാണ്. ഈ സജീഷുണ്ട്, പ്രതിഭുണ്ട്, ഇവരൊക്കെ ഇത് വായിക്കുന്നില്ലേ? ഇവരത് ഓർമ്മിപ്പിക്കാൻ ഇത്രയും കാലം ആ കുട്ടികൾക്ക് എന്തെങ്കിലും കുറവുണ്ടായതായിട്ട് ഇന്ന് ഇവരെ ഈ സുബിനെ നീ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? എന്തുട്ട് ഷാബി ഇത്! അപ്പോൾ കമൻ്റ് വിളി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ദയവ് ചെയ്ത് ക്ഷമിക്കണം, കമൻ്റ് വിളി തരം നിർത്തുക. അടുത്തത് നോക്കാം. വിനയൻ കെ, വിനയൻ കെൻ്റെ കമൻ്റ് ഇതാണ്, രണ്ടാനമ്മയുടെ ഉപദ്രവം ആ കുട്ടികൾക്ക് ഉറപ്പായിന്ന്. കമൻറ്റ് വായിച്ചു നോക്കിയേ. ആ പ്രവചനാണ്. ആ പ്രതിഭ എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു ടീച്ചറാണ്, ഒരു അധ്യാപികയാണ്. അവർ ഇതിനേക്കാൾ കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുന്ന മാതൃകാ പൗരന്മാരായിട്ട്, പിന്നെ പൗരന്മാരെ സൃഷ്ടിക്കുന്ന അധ്യാപികയാണ്. എന്നിട്ട് ആ ഒരു അധ്യാപികകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അവരൊരു അധ്യാപികയല്ലേ, അവർക്ക് നോക്കാൻ അറിയുമല്ലോ അല്ലേ. അവർ രണ്ടാനമ്മ കളിക്കും. അയ്യയ്യോ. അടുത്ത നോക്കാം. ഒരു അബ്ദുറഹ്മാൻ്റെ കമൻ്റ് ഉണ്ട്, നോക്കി നോക്കിയേ. രണ്ടാനമ്മ എന്നും രണ്ടാനമ്മ തന്നെയെന്ന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ രണ്ടാനമ്മ മക്കളെ വളർത്തിയാൽ അമ്മ ഏതായാലും മരണപ്പെട്ടു പോയി. അവർക്ക് ഇനി വന്നിട്ട് മക്കളെ വളർത്താൻ ഇങ്ങോട്ട് വരാം, സജീഷിന് ഭാര്യയായിരിക്കുവാനും ഇങ്ങോട്ട് വരാൻ കഴിയില്ല, മരണപ്പെട്ടു പോയി. അതവരുടെ വിധിയാണ്. ഇനി അവർക്കൊരു അമ്മ വന്നു കഴിഞ്ഞാൽ അത് രണ്ടാനമ്മ ആയിക്കോളെന്ന് നിങ്ങൾക്ക് ഇത്ര നിർബന്ധമുണ്ടോ? രണ്ടാനമ്മ രണ്ടാനമ്മ തന്നെയാണ്, പെറ്റമ്മ ആവില്ല, അതൊരിക്കലും ആവില്ല.
അവർക്ക് ഒരു പെറ്റ മകളുണ്ട്. ആ മകളെ പോലെ ഈ രണ്ട് മക്കളെയും ഇനി അവർക്കുണ്ടാവുന്ന ഇനി മക്കളുണ്ടായിക്കൂടായികല്ലോ, മക്കളെയും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്താണ് നഷ്ടം? അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എന്തെങ്കിലും വന്നൊരു വാർത്തയായി നമുക്ക് പ്രതികരിക്കാം, നമ്മൾ പ്രതികരിക്കണം, പ്രതികരിക്കാതെ ഇരിക്കുന്നതാണ് തെറ്റ്. പക്ഷെ ഇത് ഇതെന്തെന്നറിയോ, ഇത് വെറുതെ പ്രതികരിക്കുക എന്നിട്ട് ഇങ്ങോട്ട് അലമ്പാക്കിയിട്ട് നശിപ്പിച്ചിട്ട് ഇതിനൊക്കെ ലൈക്ക് ചെയ്യാൻ നടക്കുന്ന കമന്റ് ഓളികൾക്ക് ലൈക്ക് ചെയ്യുന്നവന് എന്ത് ഓളികളാണ്, അതിന് പേര് കണ്ടുപിടിക്കണം. അടുത്ത വീഡിയോയ്ക്ക് ഞാൻ ആ പേരും കൂടി കണ്ടുപിടിക്കും. അടുത്തത് ഒരു ഫേക്ക് ഐഡി ആണ്, ആ പേര് കണ്ടിട്ട് അങ്ങനെയാണ്, സുനറായിയുടെ അടിമ മാപ്ലാവ് അങ്ങനെ തന്നെയല്ലേ. അതെ കമന്റ് വായിച്ചു നോക്കിയേ. അയ്യേ ആ കമന്റ് വായിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വായിക്കാണ്, എന്തായാലും നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ. ആ മൈരൻ അവളെ കൊന്നിട്ട് വേറെ കെട്ടിയെന്ന്, സുനറായിയുടെ അടിമ ഏതൊരു മൈരൻ്റെ കമൻ്റാണത്, അവനങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത്രയും മോശമായിട്ടുള്ളൊരു കമൻ്റാണ്. കമൻ്റോളിയല്ല ഇവൻ, മൈരോളിയാണ്, ക്ഷമിക്കണം. അടുത്തൊരു കമൻ്റ് ഉള്ളത് വായിച്ചു നോക്കിയേ. കുട്ടികളുടെ കാര്യം കട്ടപ്പുക. അയ്യോ ഇത്രയും കാലം കുട്ടികൾ സുരലോക സ്വർഗത്തിലിരുന്നു, ഇനി നരകത്തിലേക്ക് എത്തിക്കുകയാണ്, എന്താണടെ ചെങ്ങായ ഇതൊക്കെ. അയ്യേ അടുത്തത് ഒരു പ്രവചനമാണ്. പ്രവചനം ജോലിച്ചപ്പണിക്ക് പോയിക്കൂടെ, ഒരു ഷംനാദ് ജെ എഫ് എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റോളിയാണ്. ആ കമൻ്റോളി പറയുന്ന കമൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത വാർത്ത വരും ലിനിയുടെ മക്കളോട് രണ്ടാനമ്മയുടെ ക്രൂരത. അയ്യോടാ വന്നിട്ട് പോരെ ഈ കമൻ്റൊക്കെ, വന്നു കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കുവാൻ ഇവിടെ മാധ്യമങ്ങളും, അത് നമ്മളിലേക്ക് എത്തിക്കുവാനും മാധ്യമങ്ങളും, അതുപോലെ തന്നെ സർക്കാരും ബാലാവകാശ വകുപ്പും ശിശുക്ഷേമ വകുപ്പും ഇവിടെ സർക്കാരുണ്ട് അത് നോക്കാനും നടത്താനും. പിന്നെ സജീഷ് എന്ന് പറയുന്ന ഒരു അപ്പനുണ്ട് ഈ മക്കൾക്ക്, അപ്പം അപ്പനും കൂടി മരണപ്പെട്ടു പോയിട്ടൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് കൂട്ടവും കുടുംബമൊക്കെ ഉണ്ട്. ഈ മക്കൾ അയ്യോ എന്തോരം സ്നേഹമാണത് അല്ലേ. ഈ മക്കൾ 4 വർഷം എങ്ങനെയാണ് ജീവിച്ചത്, അവരുടെ വസ്ത്രങ്ങൾ ആരാണ് അലക്കി കൊടുത്തത്, അവർക്ക് ആരാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്, അവരുടെ അപ്പി കഴുകി കൊടുത്തത് ആരാണ്, അവരെ കുളിപ്പിച്ചത് ആരാണ്, അവരെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരുക്കി കൊടുത്തത് ആരാണ്, എടാ ഇതൊക്കെ നോക്കാൻ ഇന്നേ വരെ നിനക്കൊക്കെ ഈ മൊബൈലും വെച്ചിട്ട് കിളുമ്പല്ലാതെ ഇന്നേ വരെ നീ ഇതിനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ഈ ഞാൻ ഇങ്ങനെയും പറയുന്നത്, ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം, നിങ്ങളിങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യണം, ചെയ്താലേ ഉള്ളൂ എനിക്കൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടൊക്കെ ഇതിലിങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പോകാൻ കഴിയുള്ളൂ. ജീവിച്ചു പോകാനെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരും പറയുന്ന പോലെ കുറേ ആളുകൾ ഇതുമായിട്ട് ജീവിച്ചു പോകണവരുണ്ട്. നമുക്ക് പിന്നെ ജീവിച്ചു പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ മോണിറ്റൈസേഷനൊന്നും ആയിട്ടില്ല, പിന്നെ ചെറിയ സെറ്റപ്പാണ് നമ്മളത്. നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇങ്ങനത്തെ വൃത്തികെട്ട തരന്താണ കമൻറ്റോളികളുടെ കമൻറ്റ് വേണമല്ലോ. എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അല്ലെങ്കിൽ കാരണം, ഇത്തരം കമൻ്റോളികൾ ഇത് ചെയ്യുമ്പോൾ അതിനടിയിൽ ലൈക്ക് ചെയ്യുന്ന കുറച്ച് വട്ടോളികളുണ്ട്. വട്ടോളി എന്നൊന്നും പറയാൻ പറ്റില്ല, അതിലേക്ക് മോശമായ എന്തോ ഓളികളുണ്ട്, അവരോട് കൂടിയാണ് ഇത്തരം വൃത്തികെട്ട കമൻറ്റുകൾക്ക് നിങ്ങൾ റിയാക്റ്റ് ചെയ്യുമ്പോൾ, ഈ റിയാക്ഷനിലൂടെ അവർ വീണ്ടും ഇത്തരം കമൻറ്റുകൾ ചെയ്യുകയാണ്. ഇതൊക്കെ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങൾ ഉറ്റവരും ഉടയവരും ഇല്ലേ ഇല്ലേ, അവർ വായിക്കുന്നില്ലത്, ഒരു ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭർത്താവിന് വേറെ വിവാഹം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് വേറെ വിവാഹം കഴിക്കാൻ പാടില്ല, അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ഇട്ടെറിഞ്ഞ് പൊക്കോളണം. എവിടുന്നാടോ നീയൊക്കെ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ. ഇവൻ്റെ ഒക്കെ ഭാര്യ മരിച്ചോക്കണ്ടേ, ഇപ്പം പിന്നെ ഭാര്യ മരിച്ച് കുഴിക്ക് വെക്കുന്ന പെണ്ണെറിഞ്ഞു പോകുന്ന അവസ്ഥ കാണാം. അയ്യയ്യേ കമൻറ്റോളികളെ കുറിച്ചുള്ള കമൻറ്റുകൾ തുടർന്നു കൊണ്ടേയിരിക്കും. ഓക്കെ കമൻറ്റോളികളെ കുറിച്ചുള്ള റിയാക്ടിങ് വീഡിയോ തുടർന്നു കൊണ്ടേയിരിക്കും, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഇവിടെ ഉണ്ടാകും. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്, അടുത്ത വീഡിയോ വരും വരയ്ക്കും ഡോട്ട് മൻസൂർ മണ്ണാർക്കാട്.